ഹായ്, ഞാൻ നസി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. സോ ട്രാവൽ എന്ന് പറയുമ്പോൾ അതിന് വലിയ എക്സ്പെക്ടേഷനൊന്നും വേണ്ട. ആക്ച്വലി ഞങ്ങൾ ഇന്ന് മുംബൈക്ക് പോവാണ്. അപ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ 3 ദിവസമായുള്ളൂ കൺഫേം ആയിട്ട് പോകുന്ന കാര്യം. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് പാക്കിംഗ് കാര്യങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഇങ്ങനെ കൊറോണ ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ മുംബൈക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. അങ്ങനെയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് അവരൊരു ഹെൽത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതിന് 3 ദിവസം മുന്നേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നമുക്ക് കോവിഡിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹെൽത്തിൽ നിന്ന് തരും. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് അവർ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ വേറെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ ബാഗ് ഉള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടുള്ളവർക്ക് ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ അവർ നമ്മൾ ഹോംലി ഫുഡ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര ഡിലേ വരാത്തതുകൊണ്ട് ഞാൻ ഫുഡൊന്നും എടുത്തിട്ടില്ല. അല്ലാതെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നത് ഈ സിറ്റുവേഷനിൽ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഹെൽത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പം ഇത് ഞാൻ കയ്യിൽ പിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ബാഗിൽ ഞാനൊരു പാക്കറ്റ് ഗ്ലൗസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സാനിറ്റൈസർ ഞാൻ ചെറുതാണ് ഇപ്പോൾ കയ്യിൽ കരുതുന്നത്. ഇത് ലൈഫ് ബോയുടെ ഒരു സ്പ്രേ ആണ്. സോ ഇത് ഞാൻ കയ്യിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ സാനിറ്റൈസർ വൈപ്പേഴ്സ് എനിക്ക് കിട്ടിയില്ല. സോ അതിന് പകരമാണ് ഞാൻ ടിഷ്യൂ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 3 മാസ്ക് എക്സ്ട്രാ വയ്ക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഇപ്പം ഞാൻ കയ്യിൽ കരുതുന്നുള്ളൂ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇവിടെ അത്ര ക്രൗഡഡ് ഒന്നുമല്ല. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അത്ര സീനൊന്നുമില്ല. ഇവിടെ ആൾക്കാരൊക്കെ കുറച്ചേ ഉള്ളൂ. ആൻഡ് ദ ട്രോളി എടുത്തുകൊണ്ട് ഇക്കാകെ വരുന്നുണ്ട് ലഗേജ് ഒക്കെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഫ്ലൈറ്റ് ഫുള്ള് ആൾക്കാരുണ്ടാവോ ഒന്നും അറിയില്ല. എന്താണെങ്കിലും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് ഇപ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ 2 മാസ്ക് ഇട്ടിട്ടുണ്ട് ക്ലോത്തിൻ്റെ തന്നെ. അങ്ങനെ ലഗേജൊക്കെ കയറ്റിയിട്ട് നമ്മൾ അകത്തേക്ക് പോവാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എത്തേണ്ട ടൈം ഡിലേ വന്നു. അപ്പോൾ ഇതാ അവിടെ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കയ്യിൽ ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ. ഞാൻ അപ്പോഴാണ് ആരോഗ്യ സേതു ആപ്പ് അവിടെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ മറന്നുപോയിരുന്നു ആ കാര്യം. സോ നമ്മുടെ ഫോണിൽ ആരോഗ്യ സേതുവിൻ്റെ ആപ്പ് ഉണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മളെ കടത്തി വിടണമെങ്കിലും ആരോഗ്യ സേതു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഓരോരുത്തരുടെയും ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഹെൽത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും നമ്മുടെ ആധാർ കാർഡും അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുള്ളൂ. അടുത്തത് നമ്മുടെ ID പ്രൂഫും ടിക്കറ്റും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ തന്നെയാണ് ഇവർ നമ്മുടെ ID പ്രൂഫും ടിക്കറ്റും വെരിഫൈ ചെയ്യുന്നത്. ക്യാബിനിലിരുന്ന് ക്യാമറയിലൂടെയാണ് അവർ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ID പ്രൂഫും ടിക്കറ്റൊക്കെ നമ്മളൊരു ക്യാമറയിലൂടെ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ അതിലൂടെ അവിടെ ഒഴിവാക്കാൻ പറ്റും.
വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ അത്ര ക്രൗഡഡ് ഒന്നും അല്ല. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും തന്നെ യെല്ലോ മാർക്കിങ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ തന്നെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസിൻഫെക്ഷൻ ഗേറ്റ് വേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, ചെക്കിങ് ടൈമൊക്കെ തീരാറായി. അതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കുറച്ച് ലഗേജൊക്കെ കൂടുതലായിരുന്നു, അപ്പം മിക്കവാറും ലഗേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ലഗേജിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ വെയിറ്റ് കൂടുതലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം ക്യാബിൻ ബാഗ് നമ്മുടെ മടിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതായിരിക്കണമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിലൊരു ട്രാവൽ ബാഗായിരുന്നു. അപ്പോൾ അതവർ അകത്തേക്ക് അലോ ചെയ്യില്ലായിരുന്നു. അങ്ങനെ ആ ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ആക്ച്വലി അവിടെ ഷോപ്പൊന്നും ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ട് ക്യാരി ബാഗ്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. കയ്യിലുണ്ടായിരുന്ന രണ്ട് പേപ്പർ ബാഗ്സിൽ ഞങ്ങൾ മറ്റേ ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തു. പേപ്പർ ബാഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കവറൊക്കെ കീറിപ്പോയി. എന്നിട്ട് ലാസ്റ്റ് ടേപ്പൊക്കെ ചുറ്റി ഇക്കാക രണ്ട് കയ്യിലെ ഇടയിൽ പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. സോ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഇവർ എയർഏഷ്യക്കാർ നമുക്കൊരു സേഫ്റ്റി കിറ്റ് എല്ലാ പാസഞ്ചേഴ്സിനും തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഷീൽഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സർജിക്കൽ മാസ്ക് ഉണ്ട്, പിന്നെ ഒരു സാനിറ്റൈസറിൻ്റെ ഒരു കവറുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷീൽഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൂന്ന് മാസ്കാണ് വെച്ചേക്കുന്നത്, ഞാൻ ഇക്കാക്ക് രണ്ടെണ്ണി വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, എന്തായാലും പോയി നോക്കാം. സോ എല്ലാ സ്ഥലത്തും തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനുള്ള പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും യെല്ലോ മാർക്കിങ്സ് ഉണ്ട്. സോ ഓരോ പാസഞ്ചേഴ്സും എന്നെ വെച്ചിട്ടായിരുന്നു അവർ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഫ്ലൈറ്റ് ഫുള്ളാണ്, ഇത്രയും പാസഞ്ചേഴ്സ് ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാ സീറ്റും ഏകദേശം ഫില്ലാണ്. എല്ലാവരും തന്നെ ഫേസ് ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ഹോസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും എല്ലാവരും തന്നെ ഭയങ്കര പ്രിക്വേഷനൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിരുന്നത്. സോ ഞാനങ്ങനെ എൻ്റെ സീറ്റൊക്കെ കിട്ടിയിരുന്നു. വേറെ ഗ്ലൗസൊക്കെ ഞാനിട്ടു. പിന്നെ ഞാൻ ഇരിക്കുന്ന സീറ്റൊക്കെ ഫുൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. ആൻഡ് ഞങ്ങളിപ്പോൾ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെയും ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ആയിരുന്നു മുംബൈയിൽ വന്നപ്പോഴും. ആക്ച്വലി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത അത്ര ക്രൗഡഡും ഒന്നും ആയിരുന്നില്ല. ഇവിടെയും കുടു ട്രോളി എടുക്കാൻ പോയേക്കാണ്, ട്രോളി എന്തിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ലഗേജ് നമുക്ക് പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലഗേജ് കുറച്ച് കൂടുതലാണ്. നമുക്കിനി കയറ്റണം. ആക്ച്വലി ആ കയ്യിൽ പിടിച്ചിരുന്നതൊക്കെ കീറിപ്പോയി, പേപ്പർ ബാഗ് ആയതുകൊണ്ട്. എന്നിട്ട് അത് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും,
അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് അവർ ചോദിക്കുന്നുണ്ട് ഐ മീൻ കണക്ഷൻ ഫ്ലൈറ്റ് ആണോ എന്ന്. കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ മാത്രം ചെക്ക് ചെയ്തിട്ട് അവരെ അങ്ങോട്ടേക്ക് കടത്തി വിടുകയാണ്. ആൻഡ് മുംബൈയിലേക്ക് തന്നെ ഉള്ള ആൾക്കാരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഇപ്പുറത്തേക്കും കടത്തി വിടുന്നുണ്ട്. ടെമ്പറേച്ചർ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയ്യിൽ ഒരു സീൽ അവർ ചെയ്ത് തരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഗ്ലൗസ് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അവർ സീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദിവസം നമ്മൾ വന്നിറങ്ങിയ ഡേ തൊട്ട് ഇത്ര ഡേ വരെ 14 days നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആണെന്നാണ് ആ സീല്. കണ്ടോ, ഹോം ക്വാറൻറ്റൈൻ ടിൽ 27th June വരെ നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് അവരൊരു സീല് മാത്രമാണ് നമ്മുടെ കയ്യിൽ ചെയ്തു തന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സീലൊക്കെ മാഞ്ഞു പോയി. സോ അതെന്താ ഒരു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ നമ്മുടെ വണ്ടി വരും, ക്യാബ് വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. നമ്മൾ നവി മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 40 kilometers ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ ഫുൾ ചേരികളാണ്. ഫുൾ ക്രൗഡഡ് ആയിരുന്നു റോഡ് ഫുള്ള്. ആക്ച്വലി ജോലിക്ക് പോകുന്നുണ്ട് ആൾക്കാർ, ഈവൻ ഏജ് ആയവർ വരെ ജോലിക്ക് പോകുന്നുണ്ട്. ഫുൾ അവിടെ ചേരിയിലുള്ള ആളുകളൊക്കെ ഫുൾ റോഡിലിറങ്ങി. കുറേ പേരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്, കുറേ പേരൊന്നും വച്ചിട്ടില്ല. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്, പക്ഷെ ഫുൾ മഴയായപ്പോഴത്തേക്കും. സോ ഞങ്ങൾ റൂമിലെത്തി. 2 weeks കഴിഞ്ഞു. 14 days ഞങ്ങൾക്ക് ക്വാറന്റൈൻ ആയിരുന്നു. ക്വാറന്റൈൻ കഴിഞ്ഞെങ്കിലും ഞാനിതുവരെ പുറത്തുനിന്ന് ഇറങ്ങിയില്ല. ഇവിടെ വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ആക്കിയേക്കുവാണ്. ഈ വീഡിയോയിൽ അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് എയർപോർട്ടിലുള്ള എല്ലാ കാര്യവും അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെൽത്തി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സേതു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ സാനിറ്റൈസേഴ്സ്, ഗ്ലൗസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എയർപോർട്ട് അതോറിറ്റീസ് ഒക്കെ ആണെങ്കിൽ തന്നെയും ഈവൻ മുംബൈയും കൊച്ചിയും എയർപോർട്ടൊക്കെ തന്നെ ആണെങ്കിലും അവർ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിക്വേഷൻസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാര്യമാണെങ്കിലും എല്ലാം അവർ വളരെ നന്നായിട്ട് തന്നെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ മാക്സിമം ട്രാവലിംഗ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് തന്നെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നത്. അതല്ലെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ നിൽക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള ക്വാറന്റൈൻ പ്രൊസീജിയറിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. സോ നമ്മുടെ ഹെൽത്ത് അതോറിറ്റി ആണെങ്കിലും ഈവൻ ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും തന്നെ അത് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ കയ്യിൽ ജസ്റ്റ് സീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഡേയ്സ് നമ്മൾ ക്വാറന്റൈൻ ആണെന്ന്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോയി. അതെന്തിനാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവൻ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഫോളോ അപ്പും ഒരു അതോറിറ്റിയുടെ കീഴിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ തന്നെ ഞങ്ങള് നോക്കുകയായിരുന്നു ഈ 14 days പുറത്തൊന്നും ഇറങ്ങാതെ തന്നെ. അപ്പൊ മാക്സിമം ട്രാവൽ ചെയ്യാതെ നാട്ടിൽ തന്നെ നിൽക്കുക നമ്മുടെ അതോറിറ്റീസ് പറയുന്നത്. ഇവൻ ഹെൽത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നോക്കുക. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്.
പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.